ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ജോലിക്കും പഠിക്കാനുമൊക്കെ പോകുന്നവർക്ക് സ്ഥിരം തലവേദനയാകുന്ന വിഷയമാണ് ഇനി നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. സാധാരണക്കാരായ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന എറണാകുളം കായംകുളം പാസഞ്ചർ വഴിയിൽ പിടിച്ചിട്ടാണ് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ദേഭാരതിന് വഴിയൊരുക്കുന്നത്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സ്ത്രീകളടക്കം മണിക്കൂറുകൾ താമസിച്ച് പാതിരാത്രിയാവും വീടെത്താൻ. സമയക്രമത്തിൽ മാറ്റം വരുത്തിയാൽ തീരാവുന്ന പ്രശ്നമായിട്ടും റെയിൽവേക്ക് പിടിവാശിയാണെന്നാണ് യാത്രക്കാരുടെ ആരോപണം. എറണാകുളം കായംകുളം പാസഞ്ചറിലാണ് ഞാൻ നിൽക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് എറണാകുളം സൗത്തിൽ നിന്നെടുക്കുന്ന ഈ ട്രെയിനിൽ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ ട്രെയിനിൻ്റെ യാത്ര സമയം ഏറെ തെറ്റിയാണ്. 46 മിനിറ്റിലേറെ വന്ദേഭാരതിൻ്റെ യാത്ര തുടങ്ങിയതിന് ശേഷം നമുക്ക് കുമ്പളം എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഹോൾട്ട് വരുന്നുണ്ട്. ആക്ച്വലി 2 തവണ തുറവൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്താനുള്ളൊരു സമയമാണ് നമുക്ക് ഇവിടെ കിടക്കേണ്ടി വരുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 6-5 തിങ്ങി നിറഞ്ഞ യാത്രക്കാരുമായാണ് കായംകുളം പാസഞ്ചർ ഓടിത്തുടങ്ങുന്നത്. മെട്രോ നഗരത്തിൽ വിയർപ്പൊഴുക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് വീടെത്തണം. എന്നാൽ യാത്ര തുടങ്ങി 10 മിനിറ്റിൽ ട്രെയിൻ പിടിച്ചിടും. സമയം 6:20. എറണാകുളം സൗത്തിൽ നിന്ന് പുറപ്പെട്ട ഈ ട്രെയിൻ തൊട്ടടുത്തുള്ള കുമ്പളം സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഈ ട്രെയിൻ ഇവിടെ നിന്ന് അനങ്ങണമെങ്കിൽ വന്ദേഭാരത് ഇതിനെ കടന്നു പോകണം. അതിന് ഇനി എത്ര സമയമെടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നേരം ഇരുട്ടി, ഒടുവിൽ അകലെ നിന്ന് വന്ദേഭാരതിന്റെ ശബ്ദം. കാത്തിരുന്ന് മടുത്തവർക്കിടയിലൂടെ വന്ദേഭാരത് കടന്നുപോയി. ഇപ്പോൾ സമയം 6:30 ഇനി വേണം ഈ ട്രെയിൻ ഇവിടെ നിന്ന് അനങ്ങി തുടങ്ങാൻ. അവസാന സ്റ്റേഷൻ വരെ യാത്ര ചെയ്യേണ്ടവർക്ക് ഓരോ ദിവസവും എത്ര സമയം നഷ്ടമാകുമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൽ പോകുന്ന യാത്രക്കാർ പല സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് സ്വകാര്യ ബസ്സുകളെയും മറ്റു വണ്ടികളെയും ആശ്രയിച്ച് വീടുകളിൽ എത്തുന്നവരാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വേണം ഭക്ഷണം, വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാകാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ പിന്നെയും പറയാം, ഞങ്ങൾ നിന്നും മടുക്കുക. ജോലിക്ക് പോകണ്ടെന്ന് വീട്ടിൽ നിന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും. അന്ന് വിളിക്കാനൊക്കെ ചിലപ്പോൾ ആരും കാണത്തില്ല. നമ്മൾ ഈ ഇരുട്ടത്ത് ഇവിടെ നടന്ന് ഒറ്റയ്ക്ക് വളരെ പേടിച്ചാണ് വീട്ടിലെത്തുന്നത്. ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരം വേണമെങ്കിൽ എറണാകുളം ആലപ്പുഴ റൂട്ടിൽ പാത ഇരട്ടിപ്പിക്കണം. താത്കാലിക പരിഹാരത്തിന് സമയക്രമം അല്പമൊന്ന് മാറ്റിയാൽ മതിയെന്ന് യാത്രക്കാർ. 6:50 ഈ വണ്ടി 5:50 ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് തുറവൂര് കൊണ്ടുവന്ന് പിടിക്കാൻ സാധിച്ചാൽ ഒരു 15 മിനിറ്റിനപ്പുറം ഹോൾട്ട് സാധാരണക്കാരന് അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ളൊരു നിർദ്ദേശം നമുക്ക് വെക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അപ്പോഴാണ് ആയിരക്കണക്കിന് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ മണിക്കൂറുകൾക്ക് റെയിൽവേ പുല്ലുവില പോലും കൽപ്പിക്കാത്തത്. ഇവരെയും യാത്രക്കാരായി പരിഗണിക്കണം. ചുരുങ്ങിയ പക്ഷം മനുഷ്യരായെങ്കിലും കണക്കാക്കണം. അരൂരിൽ നിന്ന് ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്.